പയ്യന്നൂരിലെ സി പി എം ഫണ്ട് വിവാദത്തിൽ പ്രതികരണവുമായി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. വിഷയം പാർട്ടി സംഘടനാ സംവിധാനത്തിനനുസരിച്ച് ചർച്ച ചെയ്യും. ആർക്കെതിരെയെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നിപ്പോൾ പറയാനാകില്ലെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. പയ്യന്നൂരിലെ സി പി എമ്മിലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും നിരവധി വട്ടം ചർച്ച ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി ഉണ്ടായി എന്നാണ് ഉയർന്ന ആരോപണം. ഈ വിഷയത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രതികരിച്ചത് ഇങ്ങനെ: പാർട്ടിക്ക് സംഘടനാ പ്രശ്നം ചർച്ച ചെയ്യാൻ തത്വവും മാനദണ്ഡവും ഉണ്ട്, അതനുസരിച്ച് ചർച്ച ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു. നിങ്ങളതിൽ ഉൾക്കേടപ്പെടേണ്ട. പാർട്ടിക്ക് സംഘടനാ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സംഘടനാ തത്വവും മാനദണ്ഡവും ഉണ്ട്. അതനുസരിച്ച് പയ്യന്നൂരിലേതുൾപ്പെടെയുള്ള ഏത് സംഘടനാ പ്രശ്നവും മെറിറ്റ് അടിസ്ഥാനത്തിൽ പാർട്ടി കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. അത് കൂട്ടായ ചർച്ചയിലൂടെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഗൗരവമുള്ളതായാലും ഇല്ലാത്തതായാലും പാർട്ടിയിൽ ഒരു സംഘടനാ പ്രശ്നം ഉയർന്നു വന്നാൽ അത് ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണ് ചർച്ച ചെയ്ത് പരിഹരിക്കുക. ആർക്കെതിരെയെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. അതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. പാർട്ടിയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ ശരിയായ സംഘടനാ രീതിയിൽ കൈകാര്യം ചെയ്യും. പയ്യന്നൂരിൽ വിവരാവകാശ രേഖ പുറത്തുവിട്ട യുവാക്കളെ മർദ്ദിച്ച സംഭവം ചില തെറ്റിദ്ധാരണയുടെ ഫലമായി ഉണ്ടായതാണെന്നും മർദ്ദനം ഒന്നിനും പരിഹാരമല്ലെന്നും ജയരാജൻ പറഞ്ഞു. അല്ല, അതിലുണ്ടായ സംഭവം തെറ്റിദ്ധാരണ മൂലമാണ്. ഒരു പ്രദേശത്ത് ഒരു റോഡും പാലവും വേണം. ആ പ്രവൃത്തി ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് 5.5 മീറ്റർ വീതി പാലത്തിന് കിട്ടണമെങ്കിൽ, റോഡിൻ്റെ കാര്യത്തിൽ തർക്കമില്ല, പാലത്തിന് കിട്ടണമെങ്കിൽ ഒരു വ്യക്തിയുടെ തെങ്ങും മറ്റൊരാളുടെ മതിലും പൊളിക്കണം, തെങ്ങ് മുറിക്കണം. ഇങ്ങനെ വന്നപ്പോൾ ആ വ്യക്തികൾ അതിന് സന്നദ്ധമായില്ല. സന്നദ്ധമാകാത്തതിനെ തുടർന്ന് എന്തു ചെയ്യും? അത് മുനിസിപ്പാലിറ്റി ആലോചിച്ചു. പിന്നെ നിർവാഹമില്ല, 5.5 മീറ്റർ വീതിയിൽ പാലം ഉണ്ടാക്കാൻ കഴിയില്ല. സദുദ്ദേശത്തിലാണ് അങ്ങനെയൊരു പാലം നിർമ്മിക്കാൻ അവരാലോചിച്ചത്. ആ തർക്കം പരിഹരിക്കേണ്ടതുമാണ്. അല്ല, വികസനത്തിന് മർദ്ദന പരിഹാരമല്ല. വികസനം വരുമ്പോൾ അതിൽ എന്താണോ പ്രശ്നമായി നിലനിൽക്കുന്നത് അത് പരിഹരിക്കാനാണ് നോക്കേണ്ടത്. കെ എം ഷാജിയുടെ സ്വത്ത് ഈട് കണ്ടുകെട്ടിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. കൈക്കൂലി വാങ്ങിയെന്ന് ഇഡി തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യമാണെന്നും ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.